നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്നും ഈ നിലയിൽ ഒന്നിച്ചു കൂടുവാനും ദൈവവചനം ചിന്തിപ്പാനും ഇടയാകുന്നതിൽ സന്തോഷം. നമ്മൾ ഓർത്തതുപോലെ ഒന്നിച്ച് കൂടാനായിട്ടുള്ള സാഹചര്യം ഇതുവരെ നമുക്കായിട്ടില്ല. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എങ്കിലും ഭവനങ്ങളിലിരുന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ഇതിൽ പങ്കെടുക്കാൻ ഇടയാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ രാജ്മോനും വന്നിട്ടുണ്ട്. രാജ്മോന് ലൈനിലുണ്ട്. രാജ്മോനും ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അതിൽ സന്തോഷം. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായമാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ അധ്യായം മുഴുവനായിട്ട് ഞാനിപ്പോൾ വായിക്കുന്നില്ല. എന്നാൽ അതിനകത്ത് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ആശയങ്ങളെ മാത്രം എടുത്ത് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. 1 അധ്യായത്തിൽ തെസലോനിക്ക സഭയെക്കുറിച്ച് നല്ല ഒരു സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 1 അധ്യായത്തിന്റെ 7 വാക്യം 1 തെസലോനിക്ക 1:7 7 വാക്യത്തിൽ തെസലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് കേൾക്കുന്ന ഒരു സാക്ഷ്യം, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. 8 വാക്യത്തിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്നും വായിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ നമുക്കറിയാം അനേക സ്ഥലം സഭകളെ കുറിച്ചുള്ള ചരിത്രം നാം വായിക്കുന്നുണ്ട്. സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭകളെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ചില സ്ഥലം സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ തന്നെ നാം കാണുന്ന 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രാദേശിക സഭകളിൽ നല്ല സഭകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ ഒന്നാണ് തെസലോനിക്ക സഭ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയെ ഒക്കെ അപേക്ഷിച്ച് ഒന്ന് താരതമ്യം ചെയ്താണ് ഞാൻ സൂചിപ്പിച്ചത്. ഫിലിപ്പി സഭ, തെസലോനിക്ക സഭ, അന്ത്യോക്യ സഭ ഇങ്ങനെയുള്ള ചില സഭകളെ കുറിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയിൽ പോകുന്ന ചില സഭകളായിട്ടാണ് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ തെസലോനിക്ക സഭയെ കുറിച്ചുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 സാക്ഷ്യവാക്കുകളാണ് 7ഉം 8ഉം വാക്യങ്ങളിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. 1, തെസലോനിക്ക സഭയും സഭയിലെ വിശ്വാസികളും മറ്റു വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ്. 2, തെസലോനിക്ക സഭയെയും വിശ്വാസികളെയും കുറിച്ച് അവരുടെ വിശ്വാസ വിഷയത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ പ്രസിദ്ധമായ സഭയാണ്. നല്ല 2 സാക്ഷ്യങ്ങൾ. വിശ്വാസികൾക്ക് മാതൃകയുള്ള ഒരു സഭ, അതുപോലെ മറ്റുള്ളവരുടെ മധ്യേ അവരുടെ വിശ്വാസം സംബന്ധിച്ച് പ്രസിദ്ധമായ ഒരു സഭ. നല്ല 2 സാക്ഷ്യവാക്കുകളാണ് തെസലോനിക്ക സഭയെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പൗലോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ കാരണം? അത് തെസലോനിക്ക സഭയുടെ ചരിത്രം മുഴുവൻ നമ്മൾ എടുത്ത് നോക്കണം. എന്നാൽ 1-ാം അധ്യായത്തിൽ നിന്ന് മാതൃകയോടെയും വിശ്വാസം സംബന്ധിച്ച് പ്രസിദ്ധമായും മുൻപോട്ട് പോകാൻ കാരണമായി തീർന്ന 4 വിഷയങ്ങൾ വലിയ വിശദീകരണം കൂടാതെ ഞാനൊന്ന് ഓർപ്പിക്കാം. 1, അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിലാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. തെസലോനിക്കയിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്ന 3 പ്രത്യേകതകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. 3 വാക്കുകൾ ശ്രദ്ധേയമാണ്. ആ 3 വാക്കുകൾ ഞാൻ ഒന്ന് എടുത്തു പറയാം. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇവിടെ തെസലോനിക്ക ലേഖനത്തിൽ ആ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ 3 വാക്കുകളും ചേർന്ന് വരുന്ന മറ്റനേക വേദഭാഗങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് കുരിന്തലേഖനത്തിലെ വാക്യമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അവിടുത്തെ ഓർഡർ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറയുന്ന ആ വാക്യമാണ്. മറ്റു ചില ഭാഗങ്ങളിൽ വേറൊരു ഓർഡറിലും പറഞ്ഞിട്ടുണ്ട്. ഈ 3 വിഷയങ്ങൾ പല ഓർഡറിൽ, പല ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും 3ഉം 1 വരുന്ന അനേക വേദഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. നാം തിരുവെഴുത്തില് വിശ്വാസികളുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഒരു ദൈവവൈദ്യയിൽ ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങളാണ് ഇത് 3ഉം ഇല്ലെങ്കിൽ അത് വിശ്വാസിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് 3ഉം ഇല്ലെങ്കിൽ ഒരു ദൈവവൈദ്യനാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളിൽ, കൃപാവരങ്ങളുടെ കാര്യങ്ങളിൽ, ശുശ്രൂഷയുടെ കാര്യത്തിൽ ഒക്കെ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ ഇത് അടിസ്ഥാനപരമായി
ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് ഗുണങ്ങളാണ്. അത് മറ്റു ഭാഗങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് നിലനിൽക്കുന്നത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂന്ന് പ്രത്യേകതകളാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ വിശ്വാസികളാ എന്ന് മനസ്സിലാക്കാം. എന്നാൽ അവര് മാതൃകയുള്ള വിശ്വാസികൾ എന്ന് പറയാൻ കാരണം ഇത് മൂന്നും കേവലം അവരിൽ ഉണ്ടെന്ന് മാത്രമല്ല അതിന്റെ പ്രകടനങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. വിശ്വാസം ഉണ്ടെന്നല്ല, വിശ്വാസത്തിന്റെ വേലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന വിശ്വാസമായിരുന്നു. നമ്മൾ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായം പഠിച്ചാലും അറിയാം, കേവലം വിശ്വാസം ഹൃദയത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല, അത് ജീവിതത്തിൽ വെളിപ്പെടേണ്ടതാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസത്തിന്റെ നിർവചനം തന്നിട്ട് വിശ്വാസ വീരന്മാർ ആ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുത്തിയ ചരിത്രമാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ നിലയിൽ വിശ്വാസത്തിന് ഒരു വേല ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് യോഗ്യമായ പ്രവൃത്തിയും വിശ്വാസത്തിന് യോഗ്യമായ ജീവിതവും തമ്മിൽ ഉണ്ടായിരിക്കണം. അത് തെസ്സലോനിക്ക വിശ്വാസികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാതൃകയുള്ള ഒരു കൂട്ടം വിശ്വാസികൾ, വിശ്വാസം സംബന്ധിച്ച് പ്രസിദ്ധി ആർജിച്ച ഒരു കൂട്ടം വിശ്വാസികൾ. ഇത് നമുക്ക് ഒരു മാതൃകയാണ്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ആ കാലത്തുണ്ടായിരുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് നമുക്കൂടെ ഒരു മാതൃകയായിട്ടാണ്. മാതൃകയോടെ വിശ്വാസം സംബന്ധിച്ച് പ്രസിദ്ധമായ ജീവിതം അത് നയിക്കുവാൻ നമുക്കൊരു മാതൃകയായിട്ടാണ് ഈ ആലോചനകള് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു, വിശ്വാസികളാ, പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന വിശ്വാസമായിരുന്നു. വിശ്വാസത്തിന്റെ വേല അവരിൽ ഉണ്ടായിരുന്നു. രണ്ടാമത് ഇവിടുത്തെ ക്രമത്തിൽ പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹം, അവർ ദൈവ സ്നേഹം അനുഭവിച്ചവരാ, ദൈവത്തെ സ്നേഹിക്കുന്നവരാ, പക്ഷേ സ്നേഹം അതും വെളിപ്പെടുമായിരുന്നു. സ്നേഹപ്രയത്നം, ആ വാക്കാണ് അവിടെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? ആ സ്നേഹം അവര് വെളിപ്പെടുത്തുന്നു. ഇതെങ്ങനെ വെളിപ്പെടുത്തുന്നു? അതിനു വേണ്ടി അധ്വാനം കഴിക്കും. വിശ്വാസികൾ അന്യോന്യം സ്നേഹമുണ്ടെന്നും പറഞ്ഞ് കേവലം പറയുക മാത്രമല്ല, ആ സ്നേഹം പരസ്പര കൂട്ടായ്മയിലൂടെയും പരസ്പര അന്വേഷണത്തിലൂടെയും പരസ്പര സഹായത്തിലൂടെയും വെളിപ്പെടുത്തുന്ന സ്നേഹമായിരുന്നു. സ്നേഹത്തിന് ഒരു പ്രയത്നം ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ആ സ്നേഹത്തെ കുറിച്ച് പറയുകയാണ്, ഇന്നും വേണ്ടതാ. വിശ്വാസികൾ തമ്മിൽ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹം പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്. വിശേഷാൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിലും ആ സ്നേഹത്തിന്റെ പ്രയത്നം നമുക്ക് ഏത് നിലയിൽ വെളിപ്പെടുത്താൻ കഴിയും? അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസിദ്ധീകരിക്കുന്നത്. അവിടെയാണ് നാം വിശ്വാസികൾക്ക് മാതൃക എന്ന് പറയുവാൻ കഴിയുന്നത്. സ്നേഹം അത് കേവലം വാക്കുകളിൽ നിൽക്കുകയല്ല, അത് വെളിപ്പെടുന്നതായിരുന്നു. മൂന്നാമത്തത് പ്രത്യാശയുടെ സ്ഥിരത എന്നുള്ളതാ. നമ്മുടെ പ്രത്യാശ എന്താണ്? ദൈവസഭയെ സംബന്ധിച്ച് ദൈവസഭയുടെ പ്രത്യാശ കർത്താവിന്റെ വരവാ. മഹത്വകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശ അത് ക്രിസ്തുവാണ് എന്നൊക്കെ നാം തിരുവെഴുത്തിലുള്ള മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരും, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ. ആ പ്രത്യാശയിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സമൃദ്ധിയിൽ മാത്രമല്ല, ബുദ്ധിമുട്ടുകളിലൂടെ, പരിമിതികളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഹൃദയത്തിൽ ആ ഒരു നിശ്ചയത്തോടെ ഉള്ള ജീവിതം, ഇതൊക്കെ മാറും, ഇതൊക്കെ താൽക്കാലികമാണ്, എന്നാൽ ഇതിനപ്പുറത്ത് എന്റെ കർത്താവ് വരും, എന്നെ ചേർക്കുവാൻ അവിടെ എനിക്കൊരു നല്ല അനുഭവം ശേഷിപ്പിച്ചിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലില്ലാത്ത, ഈ കാര്യത്തിൽ യാതൊരു മടുപ്പുമില്ലാത്ത ആ സ്ഥിരതയോടെ ഉള്ള പ്രത്യാശ. വിശ്വാസ ജീവിതം തന്നെ സ്ഥിരതയോടെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാ. ഞാൻ ഒന്നാമത്തെ ആശയം കൂടെ നിർത്തട്ടെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണങ്ങൾ തെസ്സലോനിക്ക വിശ്വാസികളിൽ ഉണ്ടായിരുന്നു. കേവലം ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും വെളിപ്പെടത്തക്ക വിധം പ്രവൃത്തിയിലും തെളിയിക്കപ്പെട്ടതാണ്.
വിശ്വാസത്തിന് വേലയുണ്ടായിരുന്നു, സ്നേഹത്തിന്റെ പ്രയത്നം ഉണ്ടായിരുന്നു, പ്രത്യാശയിൽ സ്ഥിരതയോടെ നീങ്ങിയവരാണ്. ഇതാണ് തെസലോനിക്ക വിശ്വാസികളുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഇവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആറാം വാക്യത്തിൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. എട്ടാം വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? വചനം കൈക്കൊള്ളുന്നവരും വചനം അവരിൽ നിന്ന് മുഴങ്ങുന്നു എന്ന അനുഭവമുള്ളവരാ, വചനം മുഴക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്? വചനം കേൾക്കുകയും വചനം പറയുകയും ചെയ്യുന്നവരായിരുന്നു, വചനം അറിയിക്കുന്നവരായിരുന്നു. അവർ കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാ. പ്രത്യേകിച്ച് ചുറ്റുമുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവവചനത്തിലെ സത്യങ്ങൾ സുവിശേഷം ഉൾപ്പെടെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. നമുക്കറിയാം ഈ സാഹചര്യം ആ കാര്യത്തിൽ വളരെ പരിമിതിയുണ്ട് എങ്കിലും ദൈവം നമുക്ക് നല്ല ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്, പല സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വചനം മുഴക്കുവാൻ നാം എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്? വചനം മുഴക്കുന്ന കാര്യത്തിൽ നമുക്ക് ഏതൊക്കെ നിലകളിൽ അതിൽ പ്രവർത്തിപ്പാനായിട്ട് കഴിയും? സഭയായി അത് കൂടുതൽ ശ്രദ്ധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് എന്തെല്ലാം സാധ്യതകളും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. പലരും ആ നിലയിൽ വളരെ പ്രവർത്തിക്കുന്നുണ്ട്. നാം എല്ലാവരും ആ കാര്യത്തിൽ പ്രാർത്ഥിപ്പാനും ആ കാര്യത്തിൽ വേണ്ട നിലയിൽ പ്രവർത്തിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇവര് ദൈവജനം കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ കൈക്കൊണ്ടു എന്ന് പറയുന്നുണ്ട്? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ആ ഭാഗമൊക്കെ വളരെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, തെസലോനിക്ക വിശ്വാസികൾക്ക് ദൈവവചനത്തോടുള്ള സമീപനം സന്തോഷത്തോടെയുള്ള ഒരു സമീപനമായിരുന്നു. അതാണ് അവരുടെ മാതൃക. അതുകൊണ്ടാണ് അവർ പ്രസിദ്ധരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുമുണ്ട്, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായ പ്രമാണത്തെ രാപകിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്. ദൈവവചനത്തിൽ നാം എത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നവരാ. ഇവിടെ തെസലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും എന്ന് പറയുന്നുണ്ട്. ആ കഷ്ടം ദൈവവചനം സംബന്ധിച്ച് അവരനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളാണ്. അവർ ദൈവവചനം സ്വീകരിച്ചതുകൊണ്ട്, അവർ ദൈവവചനം പിൻപറ്റുന്നതുകൊണ്ട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളാ. എന്നിട്ടും ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരും സന്തോഷത്തോടെ അത് മുഴക്കുന്നവരുമായിരുന്നു. ദൈവവചനത്തോടുള്ള അവരുടെ സമീപനവും പ്രതികരണവുമാണ് അവരെ മാതൃകാ വിശ്വാസികളാക്കിയത്. ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ പ്രതികരണം, അതും സന്തോഷത്തോടെ ഈ നിലയിൽ മാതൃകാപരമായി ആയിരിക്കാൻ ഈ തെസലോനിക്ക സഭ നമുക്ക് നല്ലൊരു മാതൃക നൽകുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത ഇവരെ കുറിച്ച് പറയുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പൊ ഈ തെസലോനിക്ക വിശ്വാസികള് കാത്തിരിക്കുന്നവരാ. എന്താ അവരുടെ കാത്തിരിപ്പ്? യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ളത് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസികൾ കാത്തിരുന്ന വിഷയമാണ്. എപ്പം വേണമെങ്കിലും ആ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്നവരാണ് ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ. ആദ്യകാലം മുതൽ തന്നെ പോയ പോലെ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞു പോയതാ. അവരുടെ കർത്താവ് എത്രയും പെട്ടെന്ന് മടങ്ങി വരുമെന്ന് ആ പ്രതീക്ഷയോടെ കാലങ്ങൾ നീങ്ങി ഇന്നും നാം ആ പ്രതീക്ഷയിലാണ്. ഇവരുടെ കാത്തിരിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇതിന്റെ അവസാനം പത്താം വാക്യത്തിൽ ഉപദേശപരമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലൊന്ന് സൂചിപ്പിക്കുക, ഇവിടെ പറയുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു. അത് വരുവാനുള്ള കോപം എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വരുവാൻ പോകുന്ന മഹാപീഡന കാലഘട്ടത്തെ കുറിച്ചാ, ദൈവക്രോധം ചൊരിയപ്പെടുന്ന കോപത്തിന്റെ ആ കാലഘട്ടത്തെ കുറിച്ചാ. അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശുവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മഹാപീഡന കാലഘട്ടത്തിന് മുൻപ് നമ്മെ കൊണ്ടുപോകുവാൻ വരുന്ന, അതിലേക്ക് നമ്മെ കടത്താതെ വിടുവിക്കുന്ന യേശുവിനെ കാത്തിരിക്കുന്ന
വിശ്വാസികളായിരുന്നു തെസലോനിക്കയിലെ വിശ്വാസികൾ. ഞാനതിൽ നിന്ന് പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഓർപ്പിക്കട്ടെ, വരുവാനുള്ള കോപം അതെന്നെ ബാധിക്കില്ല. കർത്താവ് വന്നാൽ അവന്റെ കോപത്തിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വരത്തില്ല. ആ ഒരു തൃപ്തിയോടെ, ആ ഒരു സന്തോഷത്തോടെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ കഴിഞ്ഞ ഒരു കൂട്ടം വിശ്വാസികൾ. നമുക്കറിയാം കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും, നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും, നമ്മുടെ പ്രവൃത്തികളുടെ കണക്ക് കൊടുക്കേണ്ടി വരും, ഈ കാലഘട്ടവും നാം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ കണക്ക് അവിടെ കൊടുക്കേണ്ടി വരും. കാരണം ദൈവം അറിഞ്ഞു തന്നെയാണല്ലോ ഈ പ്രത്യേക കാലഘട്ടവും അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ പരിമിതികളും സാഹചര്യങ്ങളും ദൈവം അറിഞ്ഞു തന്നെയാണല്ലോ വിശ്വാസികളായ നമുക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ അനുവദിച്ചു തന്ന കാലഘട്ടത്തിന്റെയും കണക്ക് നാം കൊടുക്കേണ്ടി വരും. നാം എങ്ങനെ വിനിയോഗിച്ചു, ഏത് നിലയിൽ പ്രയോജനപ്പെടുത്തി എന്നുള്ളതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ആ വരവിന് വേണ്ടി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴാ നമുക്ക് സന്തോഷത്തോടെ കാത്തിരിക്കാൻ കഴിയുന്നത്? നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരും ദൈവസന്നിധിയിൽ ലജ്ജിപ്പാൻ വകയില്ലാതെ നിൽപ്പാൻ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്കുമാണ് ആ കാത്തിരിപ്പിൽ സന്തോഷമുള്ളത്. അല്ല, വന്നാൽ ഇനിയും അവന്റെ കോപത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, അവന്റെ ആ ആ ശിക്ഷയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ഭയത്തോടെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് സംതൃപ്തിയില്ല, അതിൽ നമുക്ക് സന്തോഷമില്ല. എന്നാൽ തെസലോനിക്കയിലെ വിശ്വാസികള് പ്രാഗൽഭ്യത്തോടെയാ, എന്തേ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നവനായ യേശുവിനെയാണ് കാത്തിരിക്കുന്നത്. നമുക്കും അങ്ങനെ കാത്തിരിക്കാം, സന്തോഷത്തോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അത് സാധിക്കണമെങ്കിൽ ഓരോ ദിവസവും നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതൂടെ അനുസരിച്ചിരിക്കും. എന്നെ ദൈവം ഏൽപ്പിച്ചത് ഏതൊക്കെ നിലയിൽ ഞാൻ ഉപയോഗിക്കുന്നു, എനിക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, എന്റെ ജീവിതത്തെ ഏത് നിലയിൽ ക്രമപ്പെടുത്തി ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയുന്നത്, സന്തോഷത്തോടെ കാത്തിരിക്കാൻ കഴിയുന്നത്. തെസലോനിക്കയിലെ വിശ്വാസികളെ പോലെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. നാലാമത്തെ പ്രത്യേകതയും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാലാമത്തത് ഏറ്റവും അവസാനത്തെ വാക്യം തെസലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, അവർ ശരിക്കും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നവരാ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഈ വിശ്വാസികളെ കുറിച്ച് ചുറ്റുമുള്ളവർ പറയുകയാണ്, ഇവർ ശരിക്ക് വിഗ്രഹത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വന്നവരാ എന്ന് പറഞ്ഞാൽ ശരിയായ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുന്നവരാ. ഇത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ടാകാം, ബലഹീനതകൾ ഉണ്ടാകാം, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ജഡത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, അവിടെ കൊണ്ട് തീരുന്നതല്ല മാനസാന്തരം എന്ന് പറയുന്നത്, തീരേണ്ടതല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും ജീവിതത്തെ വിലയിരുത്തി മാനസാന്തരപ്പെടുവാൻ, ശരിക്ക് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലൊക്കെ എടുത്തു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനൊരു കാലഘട്ടം ദൈവം അനുവദിച്ചു തന്നത് തന്നെ നാം കുറേം കൂടി ദൈവത്തിങ്കിലേക്ക് നമ്മളുടെ ദൃഷ്ടി പായിക്കുവാനാ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനാ, ദൈവവചന സത്യങ്ങളിലേക്ക് നാം തിരികെ വരുവാനാ. അതിന് മുഖാന്തരമായി തീരണം ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതം ശരിയായ മാനസാന്തര അനുഭവമുള്ള ഒരു കൂട്ടം വിശ്വാസികൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഈ മാനസാന്തര അനുഭവത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. കുറവുകളൊക്കെ വലിയ വലിയ തെറ്റുകൾ വന്നിട്ടുള്ളവരുണ്ട്, പക്ഷേ അവരൊക്കെ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം ക്ഷമിച്ചു, അവരെ അധികം ഉപയോഗിച്ചു. ചരിത്രം ദൈവജനം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കട്ടെ. തെസലോനിക്ക സഭയും തെസലോനിക്കയിലെ വിശ്വാസികളും നല്ലൊരു സഭ, ഒരു കൂട്ടം മാതൃകാ വിശ്വാസികൾ, വിശ്വാസ സംബന്ധമായി പ്രസിദ്ധരായ ഒരു കൂട്ടം വിശ്വാസികൾ. കാരണം നാല് കാര്യങ്ങൾ ഈ ഒന്നാം അധ്യായത്തിൽ പറയുന്നു. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കേവലം ഉണ്ടെന്ന് മാത്രമല്ല, അതിന്റെ പ്രകടനങ്ങളുമുള്ള ഒരു കൂട്ടം വിശ്വാസികൾ. രണ്ട്, ദൈവവചനത്തോട് ശരിയായ പ്രതികരണമുള്ള ഒരു കൂട്ടം വിശ്വാസികൾ, അത് സ്വീകരിക്കുന്നതിലും അത് മുഴക്കുന്നതിലും. മൂന്ന്, സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. നാല്, ശരിയായ
മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. ഈ നാല് കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തോട് ബന്ധപ്പെടുത്തി ചിന്തിപ്പാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നാം വിശ്വാസികളാണ്, ദൈവസഭയാണ്. മാതൃകയോടെ ക്രിസ്തുവിലെ വിശ്വാസ വിഷയത്തിൽ പ്രസിദ്ധരായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ചിന്തകളിലൂടെയും നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.